ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു പാഠമേട്ട സർവം സഖം നിങ്ങൾക്കറിയാം ലോകത്തിലെ തന്നെ പ്രമുഖമായ രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും ഇതിൽ രാമായണത്തെ അധികരിച്ച് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള എഴുതിയ ഒരു നാടകത്തിലെ പ്രസക്ത ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത് നമുക്ക് ആദ്യം തന്നെ ആ തലക്കെട്ടിലേക്കൊന്ന് പോയി നോക്കാം സർവം സഖ എന്താണ് അർത്ഥമാക്കുന്നത് സർവം സഖ എന്നാൽ എല്ലാം സഖിക്കുന്നവൾ എന്നർത്ഥം ഉദാഹരണമായിട്ട് ഭൂമിദേവി സർവം സഖയാണ് നമ്മൾ പറയും അമ്മ സർവം സഖ അമ്മമാരെ നമ്മൾ പൊതുവെ ഉപമിക്കുന്നത് എല്ലാം സഖിക്കുന്നവൾ എന്നർത്ഥമാണ് അങ്ങനെ സർവം സഖയായ ഒരു അമ്മയെയാണ് നമ്മൾ ഇവിടെ ഈ പാഠഭാഗത്ത് കാണുന്നത് മഹാഭാരത കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് പാണ്ഡവരും കൗരവരും തമ്മിൽ രാജ്യത്തിനു വേണ്ടിയുള്ള യുദ്ധവും 18 ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധത്തിനൊടുവിൽ കൃഷ്ണന്റെ സഹായത്തോടെ വിജയികളായ പാണ്ഡവർ കിരീടധാരണവും കഴിഞ്ഞ് ധൃതരാഷ്ട്രരുടെ അനുഗ്രഹത്തിനായി എത്തുന്നതാണ് നമ്മുടെ പാഠസന്ദർഭം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം എല്ലാവരും ടെക്സ്റ്റ് എടുത്തു വെച്ച് പാഠഭാഗം നന്നായിട്ട് നോക്കുക സ്ഥലം ഹസ്തിനപുരിയിലെ രാജധാനി അംഗരാജകൊട്ടാരത്തിലെ മട്ടുപ്പാവ് അകലെ ആകാശത്തിൽ പൗർണമിചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഗാന്ധാരി സദസ്സിന് പുറം തിരിഞ്ഞ് മട്ടുപ്പാവിൻ്റെ മതിൽക്കെട്ടിൽ പിടിച്ചു നിൽക്കുകയാണ് കറുത്ത ഉടയാടകളും അഴിച്ചിട്ട തലമുടിയും എല്ലാം ചേർന്ന് ആ രൂപത്തിൻ്റെ അവ്യക്തരേഖ മാത്രമേ ആ നിലാവെളിച്ചത്തിൽ നാം കാണുന്നുള്ളൂ അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് ഹസ്തിനപുരിയിലെ രാജധാനിയാണ് അതായത് ധൃതരാഷ്ട്രരുടെ കൊട്ടാരം രാജധാനി രാജകൊട്ടാരം ആ സ്ഥലം ആ നാടകത്തിൽ ആദ്യം കാണിക്കുന്നത് രംഗത്ത് വരുന്നത് ഹസ്തിനപുരിയിലെ രാജധാനിയാണ് ആ കൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ അങ്ങ് അകലെ അങ്ങ് ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ആ രാത്രിയിൽ ഗാന്ധാരി ദേവി കൗരവരുടെ മാതാവായ ഗാന്ധാരി ദേവി നമ്മൾ രംഗത്ത് കാണുന്നത് സദസ്സിനെ പുറം തിരിഞ്ഞ് മുടി അഴിച്ചിട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ് നമ്മൾ രംഗത്ത് കാണുന്നത് കറുത്ത ഉടയാടകളും അഴിച്ചിട്ട തലമുടിയും എല്ലാം ചേർന്ന് ആ രൂപത്തിൻ്റെ അവ്യക്തരേഖ മാത്രമേ അതായത് മുടി അഴിച്ചിട്ടിരിക്കുന്നു ഉടയാടകൾ കറുത്ത ഉടയാട നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ആടാ വസ്ത്രം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു ചെറിയ അവ്യക്തം വ്യക്തമല്ലാത്തൊരു ചിത്രം മാത്രമാണ് നമുക്ക് ആ രംഗത്ത് കാണാനാവുന്നത് താഴെ പെട്ടെന്ന് ഒരാരവം ആരവം ശബ്ദമാണ് അപ്പോൾ താഴെ നിന്ന് ഒരു ശബ്ദമാണ് ആ രംഗത്തേക്ക് കടന്നു വരുന്നു ആരൊക്കെയോ തിരക്കിട്ട് സംസാരിക്കുന്ന ഒച്ചയും ബഹളവും കേൾക്കാം ആദ്യമേ പറഞ്ഞു ഇതൊരു നാടകത്തിലെ ഭാഗമാണ് ഒരു നിമിഷം കഴിഞ്ഞ് അന്ധനായ ധൃതരാഷ്ട്രർ കോണിപ്പടിയിലൂടെ ധൃതിയിൽ തപ്പിയും തടഞ്ഞും കയറി വരുന്നു ആരോ കയറി വരുന്ന ശബ്ദം കേട്ട് ഗാന്ധാരി തിരിഞ്ഞു നോക്കുന്നു ഒരൽപ്പം കഴിയുമ്പോൾ അതിലേക്ക് അന്ധനായ ധൃതരാഷ്ട്രർ അന്ധനാണ് ഒപ്പം തന്നെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിപദം അലങ്കരിക്കുന്ന വേളയിൽ ഗാന്ധാരിയും തൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുകയാണ് ഭർത്താവിന് വേണ്ടാത്ത സുഖം തനിക്കും ജീവിതത്തിൽ വേണ്ട എന്നവർ തീരുമാനിച്ചുകൊണ്ടാണ് ആ ഒരു ദൃഢപ്രതിജ്ഞയാണ് അവർ എടുത്തു അതുകൊണ്ട് തന്നെ സർവം സഖ എന്ന പേരിവിടെ ആ ഗാന്ധാരി ദേവിക്ക് ഉചിതം തന്നെയാണ് ആരോ കയറി വരുന്നു കയറി വരുന്നത് ധൃതരാഷ്ട്രാണ് അന്ധനായതുകൊണ്ടാണ് തപ്പിയും തടഞ്ഞും എന്ന പ്രയോഗം അവിടെ എടുത്തിരിക്കുന്നത് ആരോ കയറി വരുന്ന ശബ്ദം കേട്ട് ഗാന്ധാരി തിരിഞ്ഞു നോക്കും ഗാന്ധാരി ആര്യൻ ഭർത്താവിനെ സംബോധന ചെയ്യുകയാണ് ആര്യൻ ധൃതരാഷ്ട്രർ ആ അതെ ഗാന്ധാരി കിരീടധാരണം കഴിഞ്ഞുവോ ശ്രമപ്പെട്ട് പറയുന്ന വിധം അപ്പോൾ ആദ്യമേ പറഞ്ഞു കിരീടധാരണത്തിന് ശേഷം ധൃതരാഷ്ട്ര അടുക്കല് പാണ്ഡവർ അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നതാണ് നമ്മുടെ പാഠസന്ദർഭം അപ്പൊ ചോദിക്കുന്നു കിരീടധാരണം കഴിഞ്ഞുവോ അപ്പോ വളരെ ബുദ്ധിമുട്ടിയാണ് പറയുന്ന അതെ കഴിഞ്ഞു വത്സം ധർമ്മപുത്രരെ അവിടുന്ന് അനുഗ്രഹിച്ചില്ലേ ധർമ്മപുത്രർ യുധിഷ്ഠിരനെയാണ് പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരനെയാണ് ധർമ്മപുത്രർ എന്ന് പറയുന്നത് അങ്ങ് യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചില്ലേ ഇപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്താണ് അല്ലേ പാണ്ഡവരുടെയും കൗരവരുടെയും പിതാവാണ് അപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അങ്ങ് അവനെ അനുഗ്രഹിച്ചില്ലേ ധൃതരാഷ്ട്രം ഉത്തരം പറയാതെ ദേവി എന്താണ് നിൽക്കാതെ പോകുന്നത് ഒട്ടും അതിന് മറുപടി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടിയായിട്ട് എന്താണ് അങ്ങ് രാജസദസ്സിൽ നിന്ന് ഈ കർമ്മങ്ങളെല്ലാം കഴിയുന്ന മുമ്പ് പിന്തിരിഞ്ഞു പോകുന്നത് ഗാന്ധാരി എനിക്ക് ഞാൻ നിൽക്കേണ്ടത് ഇവിടെയാണ് എനിക്ക് തോന്നി എനിക്ക് അവിടെ എനിക്ക് നിൽക്കണമെന്ന് തോന്നിയില്ല ഞാൻ നിൽക്കേണ്ടത് ഈ ഇവിടെ ഈ ഇരുട്ടിലാണ് എന്ന് തോന്നി ഗാന്ധാരിയോട് ധൃതരാഷ്ട്രർ ചോദിക്കുന്നു ദേവി അങ്ങെന്താണ് രാജസഭയിൽ നിൽക്കാതെ പോകുന്നതെന്ന് അതിന് ഗാന്ധാരി പറയുന്ന ഉത്തരം എന്താണ് എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല
എൻ്റെ സ്ഥലം ഇവിടെയാണ്, ഇവിടെ നിൽക്കാൻ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പം ഈ ഇരുട്ടിൽ വളരെ അത്ഭുതത്തോടെ, അങ്ങ് എന്തിനാണ് ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നുവോ? ഗാന്ധാരി: അതെ, ഞാൻ കുരുക്ഷേത്രത്തിൻ്റെ ദിക്കിലേക്ക് നോക്കുകയായിരുന്നു. ഞാൻ നമ്മുടെ പുത്രന്മാരെക്കുറിച്ച് ഓർത്തു, അഭിമന്യുവിനെപ്പറ്റി, മോഹത്തിൻ്റെയും ലോഭത്തിൻ്റെയും ആ ബലപരീക്ഷയിൽ വീണു മണ്ണടിഞ്ഞ എല്ലാവരെയും പറ്റി, ഭീഷ്മ പിതാമഹനെപ്പറ്റി. ഇവിടെ ആ യുദ്ധത്തിൻ്റെ ഒരു ചിത്രം ഗാന്ധാരിയുടെ വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇതെന്തിനായിരുന്നു യുദ്ധം? അല്ലേ, ഇത് ഒഴിവാക്കാമായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ പുത്രന്മാരാണ്. 100 പുത്രന്മാരെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് ഗാന്ധാരി, പിന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ട അഭിമന്യു, ഭീഷ്മ പിതാമഹൻ, ഇതെല്ലാവരും ആ മണ്ണടിഞ്ഞ ആ ഹസ്തിനം ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ആ ദിക്കിലേക്ക് നോക്കി നിൽക്കുകയാണ് ഗാന്ധാരി. ഇപ്പോൾ ഗാന്ധാരി ഒരു പുനർവിഞ്ചിതം നടത്തുകയാണ്. എന്ത്? യുദ്ധം കൊണ്ട് ആരെന്തു നേടി? മക്കളെ, വംശം ഒന്നാകെ ഇല്ലാതായി എന്ന് മാത്രമാണ് ഉണ്ടായത്. ധൃതരാഷ്ട്ര: ദേവി, പോരരുതായിരുന്നു. ഗാന്ധാരി: പോരാതെന്ത് ചെയ്യും? ആ ജയാരവത്തിൻ്റെ മധ്യത്തിലും സർവം സഖ്യായ ഭൂമിയുടെ വിലാപശബ്ദം ഞാൻ കേട്ടു. കേൾക്കരുതെന്ന് മനസ്സിരുത്തി ശ്രമിച്ചു. ആര്യാ, എന്തുകൊണ്ട് അതിന് ശ്രമിച്ചു പോവും? അത്രയും ഉച്ചത്തിൽ എല്ലാ ഖണ്ഡാരവത്തിൻ്റെ മുകളിൽ ഒരു തേങ്ങ, നേർത്ത ഒരു ഗദ്ഗദ ശബ്ദം. ഒരർത്ഥത്തിൽ അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ഉയർന്നത്. ഞാൻ നടന്നിടത്തെല്ലാം അത് കൂടെ വന്നു. എനിക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ പാണ്ഡവർ ശ്രീലാളിതരായി നിൽക്കുന്ന ആ ആരവത്തിൻ്റെ മധ്യത്തിലും, ജയാരവം, ജയഭേരി, ജയശബ്ദം, അതിൻ്റെ മധ്യത്തിലും സർവം സഖ്യായ ഭൂമിയുടെ വിലാപശബ്ദം, എല്ലാം സഹിക്കുന്ന ഭൂമിദേവിയുടെ കരച്ചിൽ ഞാൻ കേട്ടു. അത് ഞാൻ കേൾക്കരുതെന്ന് ആഗ്രഹിച്ചാൽ പോലും വീണ്ടും വീണ്ടും അതെൻ്റെ കർണപുടങ്ങളിലേക്ക് ആഞ്ഞൊടിക്കുന്നു. എല്ലാ ഖണ്ഡാരവത്തിൻ്റെയും മുകളിൽ, ഖണ്ഡാരവം മണിനാദമാണ്, മണിശബ്ദം, അവിടെ മുഴങ്ങുന്ന, രാജ്യസഭയിൽ മുഴങ്ങുന്ന ആ മണിനാദത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ കേൾക്കുന്നത് ഭൂമിദേവിയുടെ കരച്ചിലാണ്, ആ യുദ്ധഭൂമിയിലെ ദൃശ്യങ്ങളാണ്. അത് ഞാൻ തന്നെയാണ്, എൻ്റെ ഈ അമ്മയുടെ കരച്ചിൽ തന്നെയാണ് എന്ന് ഗാന്ധാരി തൻ്റെ മനസ്സിലേക്ക് വീണ്ടും നോക്കാൻ ശ്രമിക്കുന്നു. ധൃതരാഷ്ട്രർ: എങ്കിലും ദേവി എൻ്റെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. ഗാന്ധാരി: പൗരമുഖ്യന്മാർ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? അങ്ങ് എങ്ങനെയാണ് ഒറ്റപ്പെടുന്നത്? അവിടെ എല്ലാവരും, പൗരമുഖ്യന്മാരും രാജ്യസഭയിലെ പ്രതിനിധികളെല്ലാം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നിരിക്കണം. പ്രകൃതിയിലെ പ്രമുഖന്മാരെല്ലാം വരേണ്ടതല്ലേ? രാജ്യസഭ, രാജ്യസഭയിൽ വരേണ്ട രാജാക്കന്മാരെല്ലാം വരേണ്ട ഒരു ചടങ്ങാണ്. കാരണം എന്താണ്? കുരുരാജ്യത്തിൻ്റെ രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങല്ലേ? ഗാന്ധാരി: ധർമ്മജൻ്റെ മുഖം ഗ്ലാനി കൊണ്ട് നിറം മങ്ങിയിരിക്കണം, പാവം കുഞ്ഞ്. ധൃതരാഷ്ട്രർ: പക്ഷേ അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അപ്പോൾ ഈ സമയത്തും നമ്മുടെ യുധിഷ്ഠിരൻ്റെ മുഖം ദുഃഖഭരിതമായിരിക്കണം, കാര്യം അവൻ്റെ സഹോദരങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, പാവം കുഞ്ഞ്. എന്താണ് അരിൻ്റെ സ്വരത്തിൽ ഇത്ര ദുഃഖം? വീണ്ടും ഗാന്ധാരി അന്വേഷിക്കുകയാണ്. ഞാൻ അരുതാത്തത് ചെയ്തു പോയി. അനിവാര്യമായൊരു വികാരം എന്നെ ഗ്രസിച്ചു കളഞ്ഞു. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരെല്ലാം അനുഗ്രഹത്തിനായി എൻ്റെ അടുത്തു വന്നു. ഞാൻ വളരെ വലിയൊരു തെറ്റ് ചെയ്തു പോയി എന്ന് ധൃതരാഷ്ട്രർ വളരെ വിഷമത്തോടെ പറയുന്ന ഒരു പാഠഭാഗം കൊണ്ട് നമ്മൾ ഇന്ന് ക്ലാസ് എൻഡ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.